തന്നാൽ ഒരു സംരംഭത്തിന്റെ സമാപനമാണ് ഈ സമ്മേളനം. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ മാത്രമല്ല, കേരളീയ സമൂഹത്തിനിടയിൽ വിശ്വാസത്തിലൂന്നിക്കൊണ്ട് ചരിത്ര ബോധം ഉൾപ്പെട്ടുകൊണ്ട് സമൂഹത്തിന്റെ ദിശാബോധം നൽകുവാൻ IS എന്ന യുവജന പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ എങ്ങും താങ്ങും തടയുമായി നിലനിന്നത് IS എന്ന കരുത്തിന്റെ യുവജന പ്രസ്ഥാനമാണ്. പഴയകാല IS ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്നും IS ഉപയോഗിക്കുന്ന ആകർഷണം പറയുന്നത് ലാഖിലാഖിലുള്ള മഹ്മൂദ് എന്നതാണ്. ഏകനായ പഠിച്ചാലും മാത്രം ആരാധിക്കുകയും പ്രവാചകൻ മഹ്മൂദിന്റെ ജീവിത സന്ദേശം സമൂഹത്തിനിടയിൽ കലർപ്പില്ലാതെ വക്രതയില്ലാതെ പ്രബോധനം ചെയ്യാൻ ഉത്തരവാദിത്തമാണ് IS ഏറ്റെടുത്തത്. ആദർശ പ്രബോധനങ്ങൾ 45 വർഷക്കാലം IS ഉണ്ടാകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഇന്നലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകന്മാരുടെ പ്രബോധനമാണ് IS ഏറ്റെടുത്തത്. സലഫ് സാലിഹിന്മാരുടെ പ്രബോധനമാണ് IS ഏറ്റെടുത്തത്. മുൻകാല കേരള ഇസ്ലാമിക പ്രവർത്തകരുടെയും പണ്ഡിതന്മാരുടെയും നേതാക്കളുടെയും ആദർശങ്ങളും ഉപദേശവും സ്വീകരിച്ചുകൊണ്ടാണ് IS അതിന്റെ തത്വഭീതിയിലൂടെ മുന്നോട്ട് നീങ്ങിയത്. ഈ രംഗത്ത് സമൂഹത്തിൽ കാണുന്ന ദുർനടപടികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ IS സാധിച്ചിട്ടുണ്ട്. സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ഒട്ടേറെ സമ്മേളനം നടപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞകാല IS പ്രവർത്തനങ്ങൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സമൂഹത്തിൽ കാണുന്ന ഏത് ദുർനടപടികളെയും അതിശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ മാത്രമല്ല ഏറ്റെടുത്ത ദൗത്യവുമായിട്ടാണ് IS മുന്നോട്ട് നീങ്ങിയത്. ജീവിതത്തിനെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ, തീവ്രവാദത്തിനെതിരെ, അനാർത്ഥിയതിനെതിരെ എന്ന മുദ്രാവാക്യം കഴിഞ്ഞ സന്ദർഭങ്ങളിൽ IS ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. കേരളീയ യുവജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിം യുവാക്കൾക്കിടയിൽ അതിശക്തമായി വളർന്നു വന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ആദ്യമായി ശക്തമുയർത്തിയത് അത് IS എന്ന യുവജന പ്രസ്ഥാനം മാത്രമാണ്. ഇതിന്റെ ചരിത്രത്തിൽ നിന്ന് പാഠമാണ് IS ഏറ്റെടുത്തിരിക്കുന്നത്. ചരിത്രത്തിന്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, പ്രവാചകന്മാരുടെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, സഹാബികളുടെ പാത ഉൾക്കൊണ്ടുകൊണ്ട്, പഴയകാല മുജദ്ദിദുകളുടെയും മുജ്തഹിദുകളുടെയും പാത ഉൾക്കൊണ്ടുകൊണ്ടാണ് IS അതിന്റെ മേൽഘടകമായ കേരള ജമിയത്തുലമയുടെയും സംഘടനയായ ജമിയത്തുലമയുടെയും അതുപോലെ തന്നെ മാതൃ സംഘടനയായ കേരളത്തിന്റെയും പൂർണ്ണമായ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചത്. ഒരുപാട് വിമർശനങ്ങളെ അതിജീവിച്ചുകൊണ്ട് പ്രസ്ഥാനം അതിശക്തമായി മുന്നോട്ട് നീങ്ങി. അന്നപുരം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ IS പ്രവർത്തകരും IS ശാഖകളും അതിശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നത് എവിടെയും നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് IS എന്ന യുവജന പ്രസ്ഥാനത്തിനെതിരെ അതിശക്തമായ വിമർശനങ്ങളുമായി ചില ആളുകൾ കടന്നു വന്നിരുന്നു. ആ വിമർശനങ്ങൾ അസ്ഥാനത്തായിരുന്നു. വിമർശകർ പോലും തിരിച്ചറിഞ്ഞ ഒരു സന്ദർഭത്തിലാണ് IS പോലുള്ള സമ്മേളനം നടത്തുന്നത്. ബഹിഷ്കരണങ്ങളെയും ആക്ഷേപങ്ങളെയും വിമർശനങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ചാലകാലത്തിന്റെ ചമച്ചുകട്ടയിലേക്ക് വിമർശനങ്ങളെ തള്ളിയിട്ടുകൊണ്ടാണ് IS മുന്നോട്ട് നീങ്ങിയത്. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ സാമൂഹ്യ പ്രശ്നമായ പ്രശ്നങ്ങളല്ലായിരുന്നു. സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് അതിനെയാണ് IS ചികിത്സിച്ചത്. അതിൽ വിശ്വാസപരമായി ഒന്നാം സ്ഥാനം നൽകിയിട്ടുണ്ട്. രണ്ടാം സ്ഥാനം മതത്തിൽ അടങ്ങിമൂടിയിട്ടുള്ള ജീവനക്കാർക്കെതിരെയാണ് IS പ്രതികരിച്ചത്. മൂന്നാമത്തത് യുവസമൂഹത്തിനിടയിലുള്ള സാംസ്കാരിക ഭിന്നത, മദ്യം, മയക്കുമരുന്ന്, വ്യഭിചാരം പോലുള്ള അതിമോശമായ വൃത്തികെട്ട മാലിന്യങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ IS സാധിച്ചിട്ടുണ്ട്. പാചകവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് കഴിഞ്ഞ സന്ദർഭങ്ങളിൽ
ഈ സമ്മേളനത്തിലേക്ക് എല്ലാ ആളുകളെയും സമ്മേളനത്തിന് വേണ്ടി എത്തിച്ചേർന്ന മുഴുവൻ സഹോദരങ്ങളെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന ഉത്തരവാദിത്വമാണ് ഞാൻ നിർവഹിക്കുന്നത്. ഈ യോഗത്തിൽ ഇതിന്റെ പ്രസീഡിയം അലങ്കരിച്ചുകൊണ്ട് ഇവിടെ ബഹുമാനീയരായ ഒരുപാട് സഹോദരങ്ങൾ ഈ വേദിയിലുണ്ട്. ിലേക്ക് ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ യോഗം, ഈ പരിപാടി, സമ്മേളനം ഐതിഹാസികമായ ISN കേരള യുവജന സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കാരണം നിർവഹിക്കുന്നത് ഡോക്ടർ ഗിരീഷ് തൗഫീഖ് ഭട്ടനാണ്. ഒരുപാട് സമൂഹ സാമൂഹികമായ പ്രശ്നങ്ങളെ പ്രതികരിക്കുകയും പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന്റെ യഥാർത്ഥ വിശ്വാസധാര മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഇസ്ലാമിന്റെ ശക്തമായ ഒരു നാവായി ശക്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഗിരീഷ് തൗഫീഖാണ് അദ്ദേഹമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതിഥിയായി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനായ KP മജീദ് സാഹിബാണ്. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് CP ബാലചന്ദ്രൻ, BCC പ്രസിഡന്റ് പാലക്കാട് ജില്ല, അബ്ദുൽ ഖദോസ് മുനിസിപ്പൽ ചെയർമാൻ പാലക്കാട്, ശ്രീ ശ്രീ കൃഷ്ണകുമാർ പ്രസിഡന്റ് BJP പാലക്കാട് ജില്ല, ജില്ലാ പ്രസിഡന്റ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുഴുവൻ ഈ പരിപാടിയിലേക്ക് സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സമ്മേളനത്തിന്റെ ഉപഹാരമായ സുവനീർ പ്രകാശനം ശ്രീ കാളിദാസ് നമ്പർ കേരള സാഹിത്യ അക്കാദമിയാണ് അദ്ദേഹമാണ് പ്രകാശനം ചെയ്യുന്നത്. അദ്ദേഹത്തെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവനീർ പരിചയം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റുവാങ്ങുന്നത് അത്തഞ്ചമ്പാൽ സാഹിബ് തൃശൂർ. അതുപോലെ തന്നെ യുവത പുസ്തക പ്രകാശനം, യുവത പ്രസിദ്ധീകരിക്കുന്ന പുതിയ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് KP മജീദ് സാഹിബാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. പുസ്തക പരിചയം നിർവഹിക്കുന്നത് അത്തഞ്ചമ്പാൽ തൃപ്രജയ യുവതയുടെ ഡയറക്ടറാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഏറ്റുവാങ്ങുന്നത് പാർപ്പുറത്ത് മൈലിൻകുട്ടി എന്ന ബാബ ഹാജി തിരൂർ. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സമ്മേളനത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ISM ഏർപ്പെടുത്തിയ അവാർഡ് ദാനം ഇത് നിർവഹിക്കുന്നത് ഡോക്ടർ ഗിരീഷ് തൗഫീഖ്. അവാർഡ് ജേതാക്കൾ, ദേശീയ അവാർഡ് ജേതാവും അതുപോലെ തന്നെ PhD ഹോൾഡറുമായ ഡോക്ടർ ലബീദ് അലിക്കോട്, അതുപോലെ തന്നെ ഒളിമ്പ്യൻ ഇർഫാൻ മാസ്റ്റർ അബ്ദുല്ല തിരൂർക്കാട്, ഡോക്ടർ IPL ബുസലാം, മുഴുവൻ ആളുകളെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രഭാഷണങ്ങൾ നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കോവൈ അബ്ദുൽ ഖാദർ, ടി അബൂബക്കർ നിർമ്മണ്ട കേരളം സെക്രട്ടറി, ജാഫർ ബാലിബാൻ ISM വൈസ് പ്രസിഡന്റ്, ഡോക്ടർ മുബഷർ ഫാറക്സ് പ്രസിഡന്റ് MSM കേരള, ഇർഷാദ് സലാഹി പ്രസിഡന്റ് ISM സൗത്ത് സോൺ, മുഴുവൻ സഹോദരങ്ങളെയും പരിപാടിയിലേക്ക് സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ധൈര്യമാക്കുവാൻ വേണ്ടി, വിജയിപ്പിക്കുവാൻ വേണ്ടി, ഇതിന്റെ സത്യം ഉൾക്കൊള്ളുവാൻ വേണ്ടി ഇവരുടെ മാമ്പളിൽ നിന്ന് ഇവിടെത്തിയ മുഴുവൻ സഹോദരികളെയും സഹോദരികളെയും ഈ പരിപാടിയിലേക്ക് സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ബഹുമാനിക്കുന്നു. ആരാധ്യനുമായ ഈ ധന്യമായ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ
ഈസാ അബൂബക്കർ മദനി സാഹിബ് അവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഹുമായൂൺ ആയുർവേദ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മുജീബ് റഹ്മാൻ കിനാറു, ജനറൽ സെക്രട്ടറി ശ്രീ എൻ എം അബ്ദുൽ